വെൽക്കം ബാക്ക്. അപ്പം എന്തായാലും ഇതാ ഷെമി, ഇതാ അതിന്റെ ഇടയിൽ എന്റെ കമ്മലൊക്കെ ഊരിപ്പോയി ഷെമി, ഞാൻ ഒന്ന് ഇടട്ടെ ഒറ്റ മിനിറ്റ്, അപ്പൊ അതിന് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. യെസ് യെസ്. അപ്പൊ ഇനി ചോദിക്കാനുള്ള ഷെമീന്റെ അടുത്ത്, ഈ ഇതൊക്കെ ഷെമി ചെയ്ത വർക്ക്സ് ആണ് കേട്ടോ, ഇത് സാരി ആണ്. ഇനി ഷെമി പറഞ്ഞോ ഇതിന്റെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. ഇതില് ഹാൻഡ് വർക്ക് ആണ് ഇത് ഫുള്ള്, ട്യൂബ്സ്, ത്രെഡ്, ബീഡ്സ്, ജർദോസി, ഇത് നാലും വർക്കിന്റെ മെറ്റീരിയൽസിന്റെ പേരാണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വെൽവെറ്റ് യൂസ് ചെയ്തതാണ് ബേസ് ആയിട്ട്. ഇത് വെൽവെറ്റ് യൂസ് ചെയ്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഗ്രീനിലേക്ക് അത് കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഹാൻഡ് വർക്ക് ആണോ അതോ മെഷീൻ വർക്സ് ആണോ? ഇല്ല, ദിസ് ഈസ് ഓൾ ഹാൻഡ് വർക്സ്. ഇത് എന്ത് തുണിയാണ് ഷെമി? ജോർജെറ്റ്. ജോർജെറ്റ്, ഓക്കെ. ജോർജെറ്റ് ആൻഡ് ഗോൾഡൻ. നോ, ദിസ് ഈസ് ബ്രോക്കേഡ്. ഇത് ബ്രോക്കേഡ് ആണ്. ഓക്കെ, ദി ഫുൾ സാരി ഈസ് ജോർജെറ്റ്. ഇത് ഈ ബോർഡറിൽ കൊടുക്കുന്നത് ബ്രോക്കേഡ് ആണ്. ബ്രോക്കേഡ് ആണ്. ഓക്കെ ഓക്കെ. ഇത് ഈസ് യൂഷ്വലി ഫോർ നൈറ്റ് പാർട്ടീസ്. നൈറ്റ് പാർട്ടീസ്, ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ നൈറ്റ് പാർട്ടീസിനാണ് കൂടുതൽ നല്ലത്, ലൈക് ഫോർ റിസപ്ഷൻ ആൻഡ് ഓൾ. So it outstands, you know. ഇത് ഇടുമ്പോൾ പിന്നെ ഈ ഒരു കോൺട്രാസ്റ്റ് കളർ വരുമ്പോൾ ഇറ്റ് ലുക്സ് പ്യൂർലി. എത്ര ദിവസം എടുക്കും ഇങ്ങനത്തെ ഒരു സാരി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ? മന്ത് ടൈം എടുക്കും. ഓക്കെ. ഞങ്ങൾ സാധാരണ വി ആസ്ക് ദ ടൈം, കസ്റ്റമർ അടുത്ത് ടൈം ചോദിക്കും. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണം, എന്നാലാണ് നമ്മൾ ഓർഡർ എടുക്കുകയുള്ളൂ. ബിക്കോസ് ടൈം പെട്ടെന്ന് ഇപ്പൊ ഒരാൾ വിളിച്ചിട്ട് സി വി വോണ്ട് എ ഡ്രസ് എന്തായാലും ഷെമി എന്നാ ചെയ്യണം എന്നുള്ളത്. പിന്നെ കട്ട് ആൻഡ് പേസ്റ്റ്, വാട്ട് എവറിബഡി ഈസ് ഡൂയിങ് നൗ ഡേയ്സ് ഇൻ ദ മാർക്കറ്റ്, വാട്ട് എവർ ഇസ് അവൈലബിൾ വി ഗോ പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് വി മേക്ക് ഇറ്റ്. ഓക്കെ. അതില് ദാറ്റ് വി കെ നോട്ട് സേ ഇറ്റ് ഇസ് മെയ്ഡ് ബൈ അസ് എന്ന് പറയാൻ പറ്റില്ല. അഫ്കോഴ്സ് സ്റ്റൈലിംഗ് ആൻഡ് ഓൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും വർക്ക് വരുമ്പോഴാണ് ദാറ്റ് കംസ് ആർ ആസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ക്ലിയർ ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവും. ഇതാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ എങ്ങനെ ചെയ്യാന്ന് ഇപ്പൊ കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം ഇത് അല്ലെ ഒരു ഫ്രെയിം യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ. ഇറ്റ് ടേക്സ് മന്ത്സ് ടൈം. യെസ്. ഓക്കെ, സാരി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പ്രിറ്റി സൽവാർ ആണ് ഉള്ളത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ സൽവാർ. ദിസ് ഈസ് ഓൾറെഡി ദെയർ ഇൻ മൈ പേജ്, ഫേസ്ബുക്ക് പേജ്. യാ, ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് വാണ്ട് ടു ഷോ ഇറ്റ്. ഇത് ഫുൾ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ്. പേൾസ് ആണ് അല്ലേ? കംപ്ലീറ്റ് പേൾസ് ആണ് പോയിട്ടുള്ളത്. കംപ്ലീറ്റ്ലി പേൾസും സരി സരി വരുന്നുണ്ട് ഇതിന്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ്ലി. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സരി സരി വിത്ത് ദ സരി ഇതിന്റെ ഉള്ളിൽ ഫുൾ ഫിൽ ചെയ്തത് ബീഡ്സും ജർദോസിയാണ്. ദിസ് ഈസ് കോൾഡ് ജർദോസി. ഈ ഗോൾഡൻ കളർ, മെഹന്തി കളർ, ഇതൊന്ന് ദിസ് ഈസ് ഒരു സോബർ കളർ ആണിത്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ബ്ലാക്ക് ആൻഡ് കോൺട്രാസ്റ്റ് റെഡ് കൊടുത്തിരിക്കുന്നത്. ബ്രോക്കേഡ്, അഗൈൻ എ ബ്രോക്കേഡ്. ദിസ് ഈസ് സോഫ്റ്റ് ബ്രോക്കേഡ്. പക്ഷേ ഇത് മൂന്ന് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് യൂസ് ചെയ്തത്. ഇവിടെ വെൽവെറ്റ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് സാറ്റൻ. യാ, ബിക്കോസ് ഇഫ് ഇതിലിപ്പം ഈ ഡ്രസ് ഇടുമ്പം ഇഫ് സംബഡി വാണ്ട്സ് ടു വെയർ എ ജ്വല്ലറി, ഈ ഓക്ക് പ്ലെയിൻ ആണെങ്കിൽ ഒന്നും കൂടി ഭംഗിയിൽ കാണും. യെസ്, എക്സാക്ട്ലി. കണ്ടോ, ഇതിന്റെ ഹാൻഡിലും ഈ ഒരു വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുള്ളത്. യാ, കാരണം അതിന്റെ ബോർഡർ പൈപ്പിംഗ് നമ്മൾ റെഡ് യൂസ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് ദുപ്പട്ട. ജോർജെറ്റ് അല്ല, ദിസ് ഈസ് ഷിഫോൺ. ഷിഫോൺ, ഇത് ഷിഫോൺ ആണ്. ഇതില് ഫോർ സൈഡ്സ് ഈ ബോർഡർ ഇങ്ങനെ കൊടുത്തു. യെസ്. കുറച്ചൊരു ഹെവി ഡ്രസ് ആണ്, പാർട്ടിയൊക്കെ അല്ലേ? യാ യാ യാ, ഓഫ് കോഴ്സ്. യെസ്, വെരി ബ്യൂട്ടിഫുൾ. കംപ്ലീറ്റ്ലി എ ബ്രൈഡൽ, ഒരു വെഡ്ഡിംഗ് ഔട്ട്ഫിറ്റ്. ഇപ്പം എന്തെങ്കിലും റിസപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ ഭയങ്കര ലുക്ക് ആയിരിക്കും. പിന്നെ ചിലര് ദേ ഡോണ്ട് ഗോ ഫോർ ജ്വല്ലറി. യാ, ഫുൾ ജ്വല്ലറി. ദേ ഒന്നെങ്കിൽ ഒരു ഇയറിംഗ് മാത്രം ഇടും, ബിഗർ വൺ, ഓർ എൽസ് ഒന്നുമില്ല. ബിക്കോസ് ഈ ഒരു ബോർഡർ ഇങ്ങനെ കഴുത്തിലേക്ക് ഇങ്ങനെ ഇടുമ്പോ പ്ലെയിൻ ആണ്. ഡിപെൻഡ്സ്, ഞാൻ പറഞ്ഞില്ലേ, ഡിപെൻഡ്സ് എങ്ങനെയാണ്. If you want to wear it, it's up to you. Yes. Like how do you want to wear it? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ, ഇങ്ങനത്തെ സൽവാർസ് ഒക്കെ ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് ഇടാൻ പറ്റും. യെസ്. ദൻ അങ്ങനെ രണ്ട് സൽവാർസിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇത് വേറെ തുണിയാണ് അല്ലേ? Yeah, this is a salwar and that's a sari. ഇത് എന്ത്? Again, silk, silk. This is pure silk. Pure silk. Okay. Pure silk use ചെയ്തത് because nowadays velvet is more in the market. അപ്പം സിൽക്ക് ആവുമ്പോൾ ഇതിനൊക്കെ എത്ര കോസ്റ്റ് വരും? See, when I'm selling it here in Dubai, at least 2,500 to 3,000 കാണണം to make. Yeah. Make it. So, okay. Customer is giving me a budget. ഒരു 3,000 എന്ന് പറഞ്ഞു നിർത്തും അവര്. If they tell 3,000, not
നോട്ട് മോർ ദാൻ ദാറ്റ്. അപ്പൊ ഞാൻ പറയും, സി ഇറ്റ്സ് അപ് ടു, അത് ഉണ്ടാക്കി കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ലൈക്ക് ഇത് എത്ര വരുന്നു. സോ മിനിമം വിൽ ടെൽ ദം ലൈക്ക് 3000 കാണണം. സംടൈംസ് ഇറ്റ് വിൽ ബി മോർ ഓർ സംടൈംസ് ഇറ്റ് മൈറ്റ് ബി ലെസ്. അത് ടൈമിനാണ് വി പേ ദ വർക്കേഴ്സ്. And all the workers are from Calcutta. Okay, ella okay ipo ividana ningalde tailors we have ivide undu oru worker but we have only 2 or 3 maximum. Okay, naattilana namukku idinde unit ullathu. I have almost 10 to 15 workers. Okay, cheriya oru workshop aanu Calicut ullathu but mashallah it's good. Good no appo poiittu cheyyo adu nammal order eduthinga avaru illa when it is kore order kittumbam nammal po. ഇപ്പൊ കുറച്ച് ഓർഡർ ഒക്കെ ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഡിസൈനും അതൊക്കെ സ്കെച്ച് ഒക്കെ മെയിൽ ചെയ്ത് കൊടുത്താൽ ഹി വിൽ ടേക്ക് ദ പ്രിന്റ് ഔട്ട് ആൻഡ് ചെയ്യും അക്കോർഡിംഗ്ലി ചെയ്തോളൂ. അപ്പൊ ഇനി ചോദിക്കാനുള്ളത്, ഇതൊക്കെ പഠിച്ചതാണോ അതോ സ്വന്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ആക്ച്വലി സി പഠിക്കാണ്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. ഓക്കെ, വെരി ഹോണസ്റ്റ്, പഠിച്ചിട്ടില്ല, പഠിക്കാണ്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മൈ എൽഡർ ബ്രദർ വാസ് ദേർ, ഇപ്പൊ ഇല്ല, മരിച്ചുപോയി. He was the one who pushed me to this. ഞാൻ ഇങ്ങനെ കസിൻസിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ ടെയിലർ ഷോപ്പ് എന്നിട്ട് വെറുതെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കായിരുന്നു കോഴിക്കോട്. ഫൈനലി സെഡ്, നീ എന്തിനാ ഇങ്ങനെ എല്ലാവരുടെ കൂടെ നടക്കുന്നത്? വൈ ഡോണ്ട് യു ടേക്ക് ഇറ്റ് ആസ് എ പ്രൊഫഷൻ? ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാണ്ട് ഞാൻ എന്താ കൂടുതൽ പറയാ? ദെൻ ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്, ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് ഇൻ ടു ദിസ് ഫീൽഡ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഐ ടേക്ക് ടുക്ക് ഇറ്റ്സ് വെരി സീരിയസ്ലി. ആഫ്റ്റർ 1 ഇയർ, ബ്രദർ മരിച്ചതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. ആഫ്റ്റർ 1 ഇയർ I started doing it for my daughter Khadija. Yeah. She was my inspiration. Okay, so sweet. Then, yeah, I did started doing for her. In a Miss Kids, a competition there, the Miss Kid, Best Kid, and Calicut. Almost 180 kids were there. Okay. Adila, I did a gown for Khadija. And I made a dress for myself. Enikku vendittu oru dress undaki. We both went for the show. Okay. She won. She won first. So the first thing the judge came to me and asked me is like, very beautiful outfit, evada kozhikode kandittilla engenthathu, evidnana cheyipichathu. I was like so happy to hear it. I said like naan thanneyana cheyidathu, I got it done with my tailor. Then she said like, it's really good, and what about your dress? I said idum naan thanneyana cheyidathu. അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ഹാൻഡ് വർക്കർ ഉണ്ടായിരുന്നു, അയാളെ വെച്ചിട്ടാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. കാലിക്കറ്റ് പാളയത്ത് KSRTC പഴയ ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഇരുന്ന് ചെയ്യണ ഒരാളെടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. സോ ഫാർ സോ ഗുഡ്, അൽഹംദുലില്ലാ. ആൻഡ് മൈ ഹസ്ബൻഡ് റിയലി സപ്പോർട്സ് മീ. ഇപ്പം ഐ എം പ്ലാനിങ് ടു ഗോ ഡൗൺ ടു ഇന്ത്യ ഫോർ ഹാവിംഗ് ഫ്യൂ ഐഡിയാസ് ഇൻ മീ, ലൈക് കുറെ പ്ലാൻസ് ഒക്കെ ആയിട്ടാണ് പോണത്. ബിക്കോസ് പ്ലാനിങ് ടു ലോഞ്ച് എസ്ക്യൂബ് സരി ഇസ് മൈ ബ്രാൻഡ് നെയിം. ഐ ടോൾഡ് യു വിത്ത് മൈ ഫ്രണ്ട്സ് ഐ സ്റ്റാർട്ടഡ്. ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. അപ്പൊ ഞങ്ങൾ മൂന്നാളും കൂടി വി ഹാവ് എ പ്ലാൻ ഓഫ് സ്റ്റാർട്ടിംഗ് ബുട്ടീക്ക് ഇൻ കാലിക്കറ്റ്. നോട്ട് സൂൺ, ബട്ട് യാ. കാലിക്കറ്റ് ഇസ് എ പ്ലേസ് വെയർ ഐ ആം. ഓക്കെ. പിന്നെ എനിക്ക് എന്റെ ഫാമിലി മെമ്പേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ആൻഡ് മൈ ഇൻലോസ് ദേ ആർ ഫ്ലെക്സിബിൾ, ദേ കൻ ഓൾവേസ് കം ഡൗൺ ആൻഡ് ഐ കൻ ഓൾസോ ഗോ ടു ദം വീക്കെൻഡ്. അവിടെ ഉമ്മ മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ്, ബാക്കി എല്ലാരും ഇവിടെയാണ് ദുബായിലാണ്. അപ്പൊ എന്തായാലും ഷെമി ചെയ്തിട്ടില്ല, കുറച്ച് വർക്ക്സ് നമുക്ക് ഫേസ്ബുക്കിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു. അപ്പൊ ഇനി ചോദിക്കാനുള്ളത്, കുറച്ച് രണ്ട് മൂന്ന് ഡ്രസ്സുകൾ കാണിച്ചു തരാനുണ്ട്. അതിന് മുന്നേ ചോദിക്കാനുള്ളത്, എല്ലാ വെതറിലും സമ്മർ വിന്റർ ഒക്കെ ആവുമ്പം എങ്ങനത്തെ ഡ്രസ്സസ് ഇടാനാണ് നല്ലത്? ഐ മീൻ കല്യാണം സമ്മറിൽ പൊതുവേ കോട്ടൺസ് ആണ് കൂടുതൽ നല്ലത്. കോട്ടൺസ് ഇൻ ജോർജറ്റ്സ്, അതാണ് ഏറ്റവും ബെസ്റ്റ്. കുറെ ആൾക്കാർക്ക് കോട്ടൺ ഇഷ്ടമല്ല, എല്ലാവർക്കും പാർട്ടി വെയർ എന്ന് പറയുമ്പം
ദേ ഗോ ഫോർ ക്രേപ്പ് ജോർജറ്റ് വെൽവെറ്റ് അങ്ങനെ പക്ഷെ വെൽവെറ്റ് ഇടാൻ പറ്റില്ല ചൂടത്ത് ഇറ്റ്സ് ലൈക്ക് ഇംപോസിബിൾ ഭയങ്കര ചൂടായിരിക്കാം ബിക്കോസ് യു സ്വെറ്റ് എ ലോട്ട് ഇറ്റ്സ് ഓൾ എ ടോർച്ചറിങ് ലൈക്ക് യു നോ യു ഹാവ് ടു കീപ് യുവർ സെൽഫ് ലുക്ക് ഗുഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം അപ്പം പ്രിഫർ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കോട്ടൺ ആൻഡ് ജോർജറ്റ് ഇപ്പൊ പാകിസ്ഥാനി ലോൺ ഇസ് വെരി മച്ച് ഇൻ അപ്പം ചില ആൾക്കാർ ഗെറ്റ് ദ മെറ്റീരിയൽ ടു മീ ദേ ടെൽ മീ ലൈക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റുമോ ഐ സെഡ് ഐ ഹാവ് നോ പ്രോബ്ലം ആസ് ഫാർ ആസ് യു ആർ ഹാപ്പി വിത്ത് ഇറ്റ് യാ വെൽ ആൻഡ് ഗുഡ് യെസ് അപ്പം അതുപോലെ തന്നെ ഇപ്പോ വിന്ററിലാണെങ്കിൽ എങ്ങനത്തെ ഡ്രസ്സസ് ആണ് വിന്റർ യു കാൻ ഗോ ഫോർ എനിതിങ് എനിതിങ് യെസ് എനിതിങ് ഇറ്റ് ഇഫ് ഇറ്റ് ഈസ് വെരി കോൾഡ് പീപ്പിൾ കം ടു മീ വിത്ത് വെൽവെറ്റ് മെറ്റീരിയൽ മേക്ക് എ ജാക്കറ്റ് അപ്പം എന്തായാലും ഇപ്പം വിന്ററിലും വേദ അപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ചൂടൊക്കെ ആകുമ്പോ അവര് ദേഷ്യമൊക്കെ വരും അപ്പം എന്തായാലും ഈ ഹെവി ഡ്രസ്സസ് ഇല്ല കുട്ടികൾക്ക് പേഷ്യൻസ് കുറവായിരിക്കും പിള്ളേർക്ക് കുട്ടികൾക്ക് അധികം ഫ്ലോ ചെയ്യുന്ന മെറ്റീരിയൽ എടുക്കല് ഫ്ലോയി മെറ്റീരിയൽ ലൈക്ക് വെരി തിൻ കോട്ടൺ പക്ഷെ അതിന്റെ മേലെ നമുക്ക് വെൽവെറ്റ് ഒക്കെ ആഡ് ചെയ്യും മേബി ഇറ്റ് വിൽ ബി എ ഫ്ലവർ അല്ലെങ്കിൽ യോക്ക് ആയിരിക്കും സംതിങ് സംതിങ് ലൈക്ക് വേർ ഇറ്റ് ഈസ് ഹൈലൈറ്റഡ് അറ്റ് ദ സെയിം ടൈം ദ ബേബി ഷുഡ് ലുക്ക് സ്മാർട്ട് സ്മാർട്ട് ഓക്കേ അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും എങ്ങനത്തെ കളേഴ്സ് ആണ് എപ്പോഴും ബെസ്റ്റ് കൊടുക്കുക ബ്രൈറ്റ് കളേഴ്സ് ബ്രൈറ്റ് കളേഴ്സ് ഇൻ ദ സെൻസ് ഒരു 5 വയസ്സ് ഒന്ന് നടക്കും സംസാരിക്കും ഐ ഹാവ് മൈ ഡോട്ടർ ഇഷേൽ ഷീ ഈസ് I call her drama queen. She is so much pampered by my husband and will bhayangara drama aanu. I'm sure she'll be watching me now and she'll be telling Sundara ummachi. She calls me ummachi. All my kids calls me ummachi. Ummachi adha parayunnu enna parayunnu appo irunnittu so enna naathunde eduthaakittaan ippo vannu ivide irunnittu ee dialogue okke adikkunathu exactly appo endha choichirunnille avalku yeah kuttiyalukku when we do we go for all these colors ഇപ്പൊ നടക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ബ്രൈറ്റ് കളേഴ്സ് ആണ് നല്ലത് ബട്ട് അതർവൈസ് ബേബീസ് ആർ ഓൾവേസ് മെൻ ഫോർ പേസ്റ്റൽ ഷെയ്ഡ്സ് പേസ്റ്റൽ കളേഴ്സ് ലൈക് ബേബി പിങ്ക് ഓലിവ് ഗ്രീൻ ഇറ്റ് ഡിപെൻഡ്സ് ലൈക്ക് വാട്ട് ദ ഫംഗ്ഷൻ ഇസ് അക്കോർഡിംഗ്ലി വി മേക്ക് ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോൾ അധികം എല്ലാവരും പ്രിഫർ ചെയ്യുന്ന വൈറ്റ് ബേബി പിങ്ക് ഇഫ് ഇറ്റ് ഇസ് എ ഗേൾ ബോയ് ബോയ് ആണെങ്കിൽ ഇറ്റ് ബി സംതിങ് ലൈക്ക് a ബ്ലേസർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ഓക്കേ അപ്പോൾ അതിനിടയിൽ നമുക്ക് നേരത്തെ കുറച്ച് ബാക്കി വെച്ച വീഡിയോ ഒന്നും കൂടി കണ്ടിട്ട് തിരിച്ചു വരാം ഇതിന് സാധാരണ ഒരു പാന്റ് കൊടുത്തു ചുരി പാന്റോ അല്ലെങ്കിൽ സൽവാർ പാന്റോ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതൊരു സൽവാർ ആയി സോ വി ഡിഡ്ന്റ് വാണ്ട് ടു മേക്ക് സംതിങ് ഒരു സൽവാർ കോൺസെപ്റ്റ് കൊടുക്കണ്ട ഇറ്റ്സ് ലൈക്ക് എ ഹരം കൈൻഡ് ഓഫ് അറബിക് യെസ് ഹരം പാന്റ് സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് യാ പ്രീറ്റി ഗുഡ് ഇത് ഫുൾ യൂസ് ചെയ്തിരിക്കുന്നത് സരി ആണ് ദിസ് വർക്ക് ഫ്ലോയിങ് ഷിമർ ആണ് ദിസ് ഈസ് ബേസിക്കലി യൂസ് ഫോർ ഇവിടെ അധികം ഈ ബെലി ഡാൻസിനൊക്കെ അവര് കുറച്ചൊരു
ഇങ്ങനെ ഫോളോ ചെയ്ത് കിടക്കും തുണി അങ്ങനെ ഇത് ഫുൾ സരി യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. ഫുൾ സരി ഇതൊന്നും കുറച്ചൊന്നും ഇങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഉള്ളില് ഒരു ത്രെഡ് ത്രെഡ് ആണോ? ഡെഫിനറ്റ്ലി ഇത് ഫുൾ ഹാൻഡ് വർക്ക്. ഇത് ഒരു മാസം എടുക്കും ഇങ്ങനത്തെ വർക്ക്. ഇത് ആക്ച്വലി എന്ത് പാർട്ടിക്കാണ് ഇടാൻ പറ്റുക? കല്യാണമാണ്, മെഹന്തി, മെഹന്തി അത് ഡിപ്പെൻഡ്സ് നമുക്ക് എന്താണ് നമ്മുടെ ഫംഗ്ഷൻ. എന്തായാലും ഫോർ എ റിസപ്ഷൻ, റിസപ്ഷൻ വെയർ അഗൈൻ, പിന്നെ ഒരു ഫംഗ്ഷൻ ഡ്രസ് കോഡ് ഒക്കെ ഒന്നും വേണ്ട. യു ജസ്റ്റ് ഹാവ് ടു വെയർ ഒരു കമ്മലും നല്ലത് ഇട്ടാൽ പെർഫെക്റ്റ്ലി ഫൈൻ. യെസ്, ഇത് കണ്ടോ, അതിന്റെ ബാക്കിലും വർക്ക് ഉണ്ട്. സിമ്പിൾ ആൻഡ് എലഗന്റ്. ആക്ച്വലി ഇത് വെയിറ്റ് ഉണ്ട് കുറച്ച്, പക്ഷെ എന്നാലും ഭയങ്കര സിമ്പിൾ ആണ്, എലഗന്റ് ആണ്. ഒരു ഇൻഡോർ വെസ്റ്റേൺ എന്നും പറയാൻ പറ്റില്ല, ഇന്ത്യൻ എന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് എ മിക്സ് ഓഫ് അറബിക് ആൻഡ് ഇവൻ. ഹാൻഡിലും കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ്. കാരണം ഇതിന് ഷോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഷോൾ ഇല്ലാണ്ട് ഇടുമ്പം ഇറ്റ് ഹാസ് എ ഡിഫറെന്റ് കോൺസെപ്റ്റ്. വെൻ യു വെയർ ഇറ്റ് വിത്ത് ദ ഷോൾ, ദെൻ ഇറ്റ്സ് എ ഒരു ഇന്ത്യൻ സൽവാർ. വെൻ യു വെയർ ഇറ്റ് വിത്ത് ദ ഷോൾ, ഇറ്റ്സ് എ ഇന്ത്യൻ സൽവാർ. ദിസ് ഈസ് ഹൗ ഇറ്റ് ഇസ്. ഹെവി ആണ്, very heavy, heavy. Yeah, പക്ഷെ എന്നാ ഭയങ്കര light weight ആണ്. light weight ദുപ്പട്ട is light weight. Work ഭയങ്കര heavy ആണ്, പക്ഷെ light weight ആണ് ദുപ്പട്ട. കാണുമ്പോ ഞാൻ വിചാരിച്ചു നല്ല weight ആയിരിക്കും, പക്ഷെ ഭയങ്കര light weight ആണ്. നല്ല beautiful work ആണ്, നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ഇതാണ് ഇതിന്റെ വർക്ക്. ഇത് എന്തൊക്കെയാ തുണികളാണ്? ഇതൊക്കെ ഷിമ്മറിംഗ്. This is the shimmer, this is ഇത് ഷിഫോൺ ആണ്. ഷിഫോൺ, pure chiffon. Yeah. സരി, ഇതില് രണ്ട് മൂന്ന് കളറ് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് മെഹന്തി, ഗോൾഡൻ, ഗോൾഡൻ ആൻഡ് സിൽവർ. അറ്റ് ദ സെയിം ടൈം ബ്ലാക്ക് ത്രെഡും വരുന്നുണ്ട്. യെസ്, ബിക്കോസ് ഇതില് കംപ്ലീറ്റ്ലി സരി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു സാധനം നമ്മൾ ബ്ലാക്ക് ഇതിൽ കൊടുക്കാൻ കാരണം ഇത് ഇതിലേക്ക് കൊടുക്കുമ്പം, ബിക്കോസ് ദ ദുപ്പട്ട ഈസ് ഷിഫോൺ, എനി ടൈം ഇറ്റ് മൈറ്റ് ബ്രേക്ക്. യെസ്, അപ്പം കണ്ടല്ലോ, ബ്യൂട്ടിഫുൾ. യെസ്, അപ്പം ഇനി എങ്ങനെയാണ് ഈ കളേഴ്സ് ഒക്കെ നിങ്ങൾ സെലക്ട്? ഷെമീൻ ഒറ്റയ്ക്ക് ആണോ അതോ ഫ്രണ്ട്സ് എല്ലാവരും? ഡെഫിനറ്റ്ലി എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ തന്നെ. നമ്മൾ കൂടുതൽ കണ്ടതും ബ്ലാക്ക് ആ ഒരു ഇതിലാണ് കണ്ടത്. അപ്പം ബ്ലാക്കിൽ അല്ലാണ്ട് വേറെ കളേഴ്സ് ചെയ്തിട്ടുണ്ട്, എന്റെ വെബ്സൈറ്റിൽ ഉണ്ട് കുറെ ഫോട്ടോസ്. ഞാൻ ഇത് എടുക്കാൻ കാരണം ഇതാണ്, കുറച്ചും കൂടി ഒരു ഹെവി ആയിട്ട് ഇപ്പം അറ്റ് പ്രസന്റ് ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് കൂടിയും ഗെറ്റ് മൈ സ്റ്റഫ്. അപ്പം എന്തായാലും ഇങ്ങനെ കളേഴ്സിന്റെ കോമ്പിനേഷൻസ് എങ്ങനെയാണ്? ഇപ്പത്തെ ട്രെൻഡ് എന്താ? ബ്രൈഡൽ ഡ്രസ്സസ് നമ്മളടുത്ത് കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാൻ യു ടെൽ അസ്? ഐ ആസ്ക് ദം ലൈക്ക്, ഐ ടെൽ ദം ലൈക്ക്, സീ എന്താണ് നിങ്ങളെ ഫംഗ്ഷന്, അത് നിങ്ങൾ പറഞ്ഞു തന്നാൽ ഐ ക്യാൻ വർക്ക് അക്കോർഡിംഗ്ലി. പിന്നെ അത് ടെൽ അസ് ലൈക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് മൂന്ന് കളേഴ്സ്, ടോപ്പ് വേറെ കളർ, നമ്മളെ ചിലപ്പം സ്കേർട്ടും ടോപ്പും ഒരു കളറായിരിക്കും. ഓക്കെ, ദുപ്പട്ട രണ്ടെണ്ണം വരും. അതെങ്ങനെയാ? ഒന്ന് ഹാഫ് സാരി ആയിട്ട് കൊടുക്കും, ഒന്ന് തലയിൽ. സോ ആ രണ്ട് ദുപ്പട്ട രണ്ട് കളർ കൊടുക്കും. ഇതിനൊരു യൂണിറ്റി വരാൻ വേണ്ടിട്ട് താഴെ സ്കേർട്ടിന് താഴേക്ക് ഒരു കോൺട്രാസ്റ്റ് ബോർഡർ, ഇതിൽ ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്യും. ഇത് ദുപ്പട്ടയിൽ ഏതെങ്കിലും ഒരു കളർ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ്. ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടത് പീച്ച്, പീച്ചസ് ആണ്, പീച്ച് കളർ, പീച്ചസ്. എക്സാക്ട്ലി, കാരണം പീച്ചിനൊരു പ്രത്യേക ഒരു എലഗന്റ് ഉണ്ട്. ഞാൻ ഫാഷൻ ഡ്രസ്സസ് നോക്കുകയാണ്, സൽവാസ് അല്ല, ഫാഷൻ നോക്കുകയാണെങ്കിൽ ടോപ്സ് ഒക്കെ പീച്ച് കളർ കിട്ടാനും ബുദ്ധിമുട്ടാണ്, എന്നാൽ ഇട്ട് കഴിഞ്ഞാൽ ഡിഫറെന്റ് ലുക്ക് കിട്ടുന്നുണ്ട്. പീച്ചിന് എപ്പോഴും ഇറ്റ്സ് സൂതിങ്, ആക്ച്വലി കാണുമ്പോ തന്നെ വി ഫീൽ ഓക്കെ, ഇറ്റ്സ് എ നൈസ് കളർ. പിന്നെ എല്ലാ കളർ കോമ്പിനേഷനിലെ ആൾക്കാർക്കും ചേരുന്ന ഒരു കളറാണ് പീച്ച്. പീച്ച് ഡാർക്ക് ആയിക്കോട്ടെ, വൈറ്റ് ആയിക്കോട്ടെ. ഞാൻ ഫേസ്ബുക്കിൽ ഫാമിലിയിൽ ഒരു നിക്കാഹ് ഇപ്പൊ അടുത്തുണ്ടായിരുന്നു. ഞങ്ങള് എന്റെ ലൈക്ക് മീ, എന്റെ ബ്രദറിന്റെ രണ്ട് മക്കള്, പിന്നെ മൂത്ത ബ്രദറിന്റെ, മറ്റൊരു ബ്രദറിന്റെ ഒരു മോള്, ഞങ്ങൾ നാലുപേരും കൂടി എടുത്ത ഒരു ഫോട്ടോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പീച്ചസ് ആണ് ആ ഡ്രസ്സസ് കംപ്ലീറ്റ്ലി, എല്ലാരും. എനിക്ക് ഡ്രസ് കോഡ് ആയിരുന്നു പീച്ച്. അപ്പൊ ഞാൻ ചൂസ് ചെയ്തത് പീച്ച് ആൻഡ് ഷോക്കിംഗ് പിങ്ക്, അതിന് കോൺട്രാസ്റ്റ് ആയിട്ട്. പീച്ചിന് ശരിക്കും അത് ഹൈലൈറ്റ് ചെയ്തിരുന്നു ആ ഒരു പിങ്ക്. ബ്രദറിന്റെ മോളത് പീച്ചിന് രണ്ട് ഷെയ്ഡേഴ്സ് വന്നു, ലൈറ്റ് ആൻഡ് ഡാർക്ക്. ലൈറ്റ് ആൻഡ് ഡാർക്ക് മെയിൻ കൊടുത്തിട്ട് താഴേക്കുള്ള ബോർഡർ നേവി ബ്ലൂ ആയിരുന്നു.
പിന്നെ ചെറിയ ആൾക്ക് കൊടുത്തത് ഉള്ളില് ലെമൺ യെല്ലോയില് കുറെ ഫ്ലോറൽ ഡിസൈൻസ്, അതിന് മേലെ പീച്ച് നെറ്റ് വന്നിട്ട് അതിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങള് ഇത് കൊടുത്തു, സരി കൊടുത്തു, സോറി ഷിമ്മർ, ഈ മെറ്റീരിയൽ കൊടുത്തു. ഞാൻ കാരണം കുട്ടികൾക്ക് അത്രയും വർക്കൊക്കെ ചെയ്ത സാധനം വേസ്റ്റ് ആണ്, ദേ ജസ്റ്റ് യൂസ് ഇറ്റ് ആൻഡ് ഡംപ് ഇറ്റ്. അപ്പൊ ലാസ്റ്റ് സ്ഥിരമായിട്ട് എന്റെ ബ്രദറിന്റെ വൈഫ് ഉണ്ട് സുനി, സുനി പറയുന്ന ഡയലോഗാണ് വെറുതെ പൈസ ചെലവാക്കിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അത് മൂലയിലിടും. അപ്പം ഐ ഡിന്റ് വോണ്ട് ടു സ്പെൻഡ് സോ മച്ച്, ലൈക് ഐ ടോൾഡ് സുനി ഇല്ല ബി കംഫർട്ടബിൾ ഐ മേക്ക് ഇറ്റ്. അത് ശരിക്കും ഇക്കൊല്ലം ഐ വാസ് തിങ്കിങ് ദിസ് രണ്ടാഴ്ച മുന്നേ, ഐ വാസ് തിങ്കിങ് ഈ ഇക്കൊല്ലം എന്തെങ്കിലും ഒരു കളർ ഇടണല്ലോ ഇടണം, ഫൈനൽ ആയതോടൊക്കെ ഡിസൈഡ് ഈ പീച്ചസ് ഇടാം, ബിക്കോസ് പീച്ചസ് ഇസ് ഓൾവേസ് ഇൻ ട്രെൻഡ്. അതിന് എങ്ങനെ ലൈക് ഐ സെഡ് നമുക്കൊരു കോൺഫിഡൻസ് ലെവലാണ് വെൻ യു വെയർ ദിസ് കളർ, ഐ ലുക്ക് നൈസ്. ഓക്കെ സംടൈംസ് സം പീപ്പിൾ സേ ദിസ് ഡസൻ സൂട്ട് യു, ബട്ട് ഐ സേ ലൈക് നോ ഐ എം കോൺഫിഡൻറ്, എനിക്കറിയാം ദിസ് ഇസ് ഓക്കെ, ഐ നോ ബെറ്റർ. അത് കുറച്ചൊരു അഹങ്കാരമാണ്, ഐ കെ നോട്ട് ഹെൽപ്പ് ബിക്കോസ് ഐ വോണ്ട് ബി കംഫർട്ടബിൾ. When I put makeup, lot of makeup, I am not comfortable, not at all happy. But sometimes I have to put this because when it comes to stage shows and all, because you have seen my stage shows, I am with all the plastic feel and I become very nervous. I don't want to do it. And makeup, and I'm not against also at the same time, I am not happy. That's all your confidence level. എന്താണ് ഇപ്പോ നമ്മൾ ഡ്രസ്സസ് ന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കോൺഫിഡന്റ് ആണോ എന്ന് നമുക്ക് എന്തും ഇടാനുള്ള കാര്യമാണ് ഷേമി പറഞ്ഞു തരുന്നത്. അപ്പം എന്തായാലും ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. യെസ്.